ഓൺലൈൻ ചൂതാട്ടവും ഓൺലൈൻ വ്യാപാരവുമെല്ലാം മനുഷ്യജീവൻ എടുക്കുമ്പോൾ മുന്നറിയിപ്പുമായി പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കേരള പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഓൺലൈൻ വ്യാപാരത്തിൽ പണം നഷ്ടമായതുമൂലം തിങ്കളാഴ്ച എൻഐടിയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരുന്നു. ഓൺലൈൻ റമ്മിയും ഓൺലൈൻ വ്യാപാരങ്ങളും ഓൺലൈൻ ഗെയിമുകളുമെല്ലാം മനുഷ്യജീവനുകൾ എടുക്കുന്നത് തുടരുകയാണ്. അടുത്ത കാലത്തായി മാത്രം നിരവധി ജീവനുകളാണ് ഓൺലൈൻ വ്യാപാരവും ഓൺലൈൻ റമ്മിയും ഗെയിമുകളും കവർന്നെടുത്തത്. കോഴിക്കോട് എൻഐടി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും തിങ്കളാഴ്ച വിദ്യാർത്ഥി ചാടി മരിച്ചതും ഓൺലൈൻ വ്യാപാരത്തിൽ പണം നഷ്ടപ്പെട്ടതും മൂലമാണ്. തെലുങ്കാന സ്വദേശി യശ്വന്താണ് മരിച്ചത്. ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ 9-ാം നിലയിൽ നിന്നുമാണ് യശ്വന്ത് താഴേക്ക് ചാടിയത്. എൻഐടിയിൽ 2-ാം വർഷ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു യശ്വന്ത്. ഓൺലൈൻ ട്രേഡിംഗ് ഉൾപ്പെടെ നടത്തി പണം നഷ്ടമായതിലെ മനോവിഷമം മൂലമാണ് വിദ്യാർത്ഥി ജീവനൊടുക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ഇക്കാര്യം വ്യക്തമാക്കിയുള്ള ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ റമ്മിയടക്കമുള്ള ചൂതാട്ടങ്ങളിൽ വിദ്യാർത്ഥി പങ്കെടുത്തിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ ഓൺലൈൻ പണമിടപാടിൽ മുന്നറിയിപ്പുമായി പോലീസും രംഗത്തെത്തി. QR കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് കേരള പോലീസ് രംഗത്തെത്തിയത്. QR കോഡ് ഉപയോഗിച്ച് ഒരു ലിങ്ക് തുറക്കുമ്പോൾ URL സുരക്ഷിതമാണെന്നും വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നാണ് വരുന്നതെന്നും ഉറപ്പാക്കേണ്ടത് പ്രധാനമാണെന്ന് കേരള പോലീസ് പോസ്റ്റിലൂടെ പറയുന്നു. ഇമെയിലുകളിലെ SMSകളിലെ സംശയകരമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് അപകടമാവുന്നതുപോലെ QR കോഡുകളിൽ സംഭരിച്ചിരിക്കുന്ന URL എല്ലാം ശരിയാവണമെന്നില്ല. ഒരു ഫിഷിംഗ് വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ അതിന് കഴിഞ്ഞേക്കും. QR കോഡ് സ്കാനർ ആപ്ലിക്കേഷൻ സൈറ്റിൽ നിന്ന് ഓപ്പൺ URL ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ നമ്മുടെ യുക്താനുസരണം സെറ്റ് ചെയ്യാം. നമ്മുടെ അറിവോടെ വെബ്സൈറ്റുകളിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകുന്നതാണ് ഉചിതമെന്നും പോലീസ് പറയുന്നു. അറിയപ്പെടുന്ന സേവനദാതാക്കളിൽ നിന്ന് മാത്രം QR കോഡ് ജനറേറ്റ് ചെയ്യണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. QR കോഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നടത്തിയ ഉടനെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണമെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.